ഓർമ്മയിലെ ആദ്യ സിനിമ സ്നാപക യോഹന്നാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജോൺ പോൾ. അച്ഛൻ്റെ മടിയിലിരുന്ന് കണ്ട സിനിമയിലെ സലോമിയുടെ നൃത്തമാണ് മനസ്സിൽ പതിഞ്ഞതും. സിനിമാശീലമായ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നാണ് ജോൺ പോളിലെ ചലച്ചിത്രകാരൻ്റെ പിറവിയും. പഠനത്തിൻ്റെ ഭാഗമായി പിൽക്കാലത്ത് ഓടയിൽ നിന്ന് കണ്ട അനുഭവവും ജോൺ പോൾ എഴുതിയിട്ടുണ്ട്. പഠിച്ച നോവലിൽ നിന്ന് പാഠ്യേതര വിഷയമായ സിനിമയിൽ കണ്ട അന്തരം വിലയിരുത്തി അക്കാലത്ത് അധ്യാപകൻ എഴുതി നൽകിയ കുറിപ്പായിരുന്നു ഒരു പക്ഷേ അത്തരത്തിലുള്ള ആദ്യ സിനിമാ രചനയും. പരുവപ്പെടലിൻ്റെ പിൽക്കാലത്ത് ജോൺ പോളിന് ചുറ്റും സൗഹൃദങ്ങളുണ്ട്, ജീവിതമുണ്ട്, നിറമേറിയതും മങ്ങിയതുമായ കാഴ്ചകളുടെ വേലിയേറ്റവുമുണ്ട്. മഹാരാജാസിലടക്കം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ആ ചരിത്രമൊക്കെയാണ് സിനിമയ്ക്കകത്തും പുറത്തും ജോൺ പോളിന്റെ അടയാളങ്ങൾ. ജോണിനെ സംബന്ധിച്ച് ഒന്നും കാഷ്വൽ ആകാൻ പാടില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ആ ഗൗരവ സ്വഭാവം കാണിച്ചിരുന്നു. അത് ഒരു ചരിത്ര സംഭവം പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹം സ്മൃതി എന്ന പേരിലൊരു ടെലിവിഷൻ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പരിചയപ്പെട്ട വ്യക്തികളെയൊക്കെ എത്ര മനോഹരമായാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് വാക്കുകളിലൂടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ഒതന്റിസിറ്റി തന്റെ എല്ലാ വാക്കിലും പ്രവർത്തനങ്ങളിലും രചനയിലും ഉണ്ടാകണമെന്ന് നിഷ്കർഷയും നിർബന്ധവുമുള്ള ആളായിരുന്നു ജോൺ. ഉപജീവനത്തിനായി ബാങ്ക് ജോലിയിൽ പ്രവേശിച്ച കാലത്തൊക്കെയും സിനിമ ശീലമാക്കിയ ചെറുപ്പക്കാരൻ. കാഴ്ചയുടെ രസതന്ത്രത്തിനപ്പുറം കഥയിലും കഥയില്ലായ്മയിലും കുറുത്ത ജീവിതങ്ങൾ അഭ്രപാളിയിൽ കണ്ടിരുന്ന വെറും കാഴ്ചക്കാരനായിരുന്നില്ല ജോൺ പോൾ എന്ന കഥാകാരൻ. ആ കാഴ്ചകളും അരികു ജീവിതങ്ങളുമൊക്കെയാണ് ജോൺ പോളിലെ പത്രപ്രവർത്തകനെ പരുവപ്പെടുത്തിയതും. ആ ജീവിതാഭ്യാസത്തിൽ നിന്നാണ് നിത്യഹരിതവും ജീവിതഗന്ധവുമുള്ള തിരക്കഥകളുടെ ലോകത്തേക്ക് ജോൺ പോൾ എത്തിപ്പെടുന്നത്. ജോൺ ആദ്യകാലത്ത് ലേഖനങ്ങൾ നന്നായും നല്ല വേഗതയിലും ഏതൊരു പത്രാധിപർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിൽ അതിവേഗതയിൽ ലേഖനങ്ങൾ എഴുതിത്തരുമായിരുന്നു. തെറ്റോ വെട്ടോ തിരുത്തോ ഒന്നുമില്ലാതെ. അത് പലവിധ വിഷയങ്ങളെ കുറിച്ചായിരുന്നു. അദ്ദേഹം ആഗോള വിഷയങ്ങളെ കുറിച്ച്, സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് ആധികാരികമായി എഴുതിയിരുന്ന ആളായിരുന്നു ജോൺ. പിന്നീടാണ് ഞങ്ങൾ ഈ ചിത്രപൗർണമി എന്ന സിനിമാ വാരികയുടെ ഒരു ബന്ധത്തിൽപ്പെടുന്നു. ഞങ്ങളുടെ ഓഫീസും ജോൺ ജോലി ചെയ്തിരുന്ന കാനറ ബാങ്കും അടുത്തടുത്ത് തന്നെയായിരുന്നു എറണാകുളത്ത്. അവിടെയുള്ള ആ സൗഹൃദത്തിൽ നിന്നാണ് സിനിമയോടുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ട് തിരക്കഥാകൃത്തുക്കളെ സംഭാവന ചെയ്യുന്നതിന് ആ ചെറിയ സിനിമാ വാരികയ്ക്ക് കഴിഞ്ഞു. ചിത്രപൗർണമിക്ക് ഒന്ന് ജോൺ പോൾ, മറ്റൊന്ന് കല്ലൂർ ഡെന്നീസ്. അങ്ങനെയുള്ള അവരുടെ തന്നെ വഴിതിരിഞ്ഞ് പോകുന്നത്. എനിക്കും വേണമെങ്കിൽ ആ വഴിക്ക് വഴിയെ പോകാമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് തിരഞ്ഞെടുത്തത് പത്രപ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊരു വഴിക്കും പോയി. ജോൺ തിരക്കഥ എഴുതാൻ സിനിമയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ നേട്ടങ്ങൾ, സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിനുണ്ടായ നേട്ടങ്ങൾ, അതെല്ലാം ഇപ്പോൾ ചരിത്രമാണ്. താരമൂല്യത്തിനപ്പുറം തിരക്കഥയുടെ ശക്തിയിൽ ഓർമ്മിക്കപ്പെടുന്ന നൂറിൽ പരം തിരക്കഥകൾ. ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിക്ക് മാത്രം ചിന്തിക്കാനും പകർത്തിവെക്കാനും സാധിക്കുന്ന രചനകളാണ് പിൽക്കാലം മലയാള സിനിമ കണ്ടത്. മനുഷ്യത്വം തിരിച്ചറിയാൻ പാകത്തിലൊരുക്കിയ പിൽക്കാല രചനകളിലൊക്കെയും മനുഷ്യനെ ഒരേ തട്ടിൽ കാണുന്ന ജോൺ പോൾ എന്ന വ്യക്തിയെ ദർശിക്കാം. തീരെ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഞാനിവിടെ നിന്ന് സംസാരിച്ചതാണ്, തിരിച്ചു വരുമെന്ന് വിചാരിച്ചതാണ്. രാവിലെ ഒരു വലിയ സങ്കടമായിപ്പോയി. മലയാളത്തിൻ്റെ സിനിമാ സാഹിത്യത്തിൽ ഒരു വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ്. വിയോഗത്തിൽ വളരെയേറെ ദുഃഖം.